രണ്ട് മക്കബായർ അധ്യായം 11 ലിസിയാസിൻ്റെ പരാജയം. ഈ സംഭവങ്ങൾ രാജാവിൻ്റെ രക്ഷാകർത്താവും ചാർച്ചക്കാരനും ഭരണ ചുമതല വഹിച്ചിരുന്നവനുമായ ലിസിയാസിനെ അമർഷം കൊള്ളിച്ചു. അവൻ ഉടനെ 80,000 പടയാളികളെയും കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് യഹൂദർക്കെതിരെ നീങ്ങി. നഗരത്തെ ഗ്രീക്ക് അധിനിവേശ സ്ഥലമാക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം. മറ്റു ജനതകളുടെ ക്ഷേത്രങ്ങൾക്കെന്ന പോലെ അവരുടെ ദേവാലയത്തിനും നികുതി ചുമത്താനും പ്രധാന പുരോഹിതസ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വയ്ക്കാനും അവൻ ഉദ്ദേശിച്ചു. ലിസിയാസ് ദൈവശക്തിയെ തൃണവത്ഗണിച്ചെന്ന് മാത്രമല്ല, 10,000-കണക്കിനുള്ള കാലാൾ പടയാളികളുടെയും 1,000-കണക്കിനുള്ള കുതിരപ്പടയാളികളുടെയും 80 ആനകളുടെയും ബലത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അഹങ്കരിക്കുകയും ചെയ്തു. അവൻ യൂദായിൽ കടന്ന് ജെറുസലേമിൽ നിന്ന് ഏകദേശം 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നതും കോട്ടയാൽ ബലിഷ്ഠവുമായ ബേത്സൂറിലെത്തി അതിനെ ശക്തമായി ആക്രമിച്ചു. ലിസിയാസ് കോട്ടകൾ ആക്രമിക്കുന്നതായി മക്കബേയൂസിനും അനുയായികൾക്കും അറിവ് കിട്ടി. ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണമേ എന്ന് കണ്ണീരോടും വിലാപത്തോടും കൂടെ കർത്താവിനോട് അപേക്ഷിച്ചു. ആദ്യം ആയുധമെടുത്തത് മക്കബേയൂസാണ്. സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി തന്നോടൊത്ത് ജീവൻ പണയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു. ജെറുസലേമിൽ നിന്ന് അകലുന്നതിനു മുൻപ് ധവള വസ്ത്രധാരിയായ ഒരു അശ്വാരൂഢൻ സ്വർണായുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുൻപേ നീങ്ങുന്നത് അവർ കണ്ടു. അവർ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു. മനുഷ്യരെ മാത്രമല്ല ഘോരമൃഗങ്ങളെയും ഉരുക്കുകോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു. കർത്താവിൻ്റെ കൃപാകടാക്ഷമുണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസജ്ജരായി അവർ മുന്നേറി. ശത്രുക്കളുടെ മേൽ സിംഹങ്ങളെപ്പോലെ ചാടി വീണ് 11,000 കാലാൾ പടയാളികളെയും 1,600 കുതിരപ്പടയാളികളെയും അവർ വധിച്ചു. അവശേഷിച്ചവരെ പലായനം ചെയ്യിച്ചു. അധികം പേരും നിരായുധരും മുറിവേറ്റവരുമായിട്ടാണ് ഓടിപ്പോയത്. ലിസിയാസ് തന്നെയും അപഹാസ്യമായി പലായനം ചെയ്താണ് രക്ഷപ്പെട്ടത്. സമാധാന ഉടമ്പടി. എന്നാൽ ലിസിയാസ് ബുദ്ധിഹീനനല്ലായിരുന്നു. തനിക്ക് നേരിട്ട പരാജയത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു. സർവശക്തനായ ദൈവം ഹെബ്രായ പക്ഷത്ത് പോരാടിയതിനാലാണ് തനിക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയാത്തത് എന്ന് അവൻ മനസ്സിലാക്കി. തുടർന്ന് അവൻ ഹെബ്രായർക്ക് രാജാവിൻ്റെ മൈത്രി നേടിക്കൊടുക്കാമെന്ന് ഉറപ്പുകൊടുത്തുകൊണ്ട് നീതിപൂർവകമായ വ്യവസ്ഥകളിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാൻ ഒരു സന്ദേശമയച്ച് അവരെ പ്രേരിപ്പിച്ചു. മക്കബേയൂസ് യഹൂദർക്കു വേണ്ടി ലിസിയാസിന് രേഖാമൂലം സമർപ്പിച്ച അഭ്യർത്ഥനകൾ ഓരോന്നും രാജാവ് അനുവദിച്ചു. ലിസിയാസ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മക്കബേയൂസ് പൊതുനന്മയിലുള്ള താൽപ്പര്യം നിമിത്തം സമ്മതിച്ചു. ലിസിയാസ് യഹൂദർക്ക് ഇപ്രകാരം ഒരു കത്തെഴുതി: യഹൂദ ജനതയ്ക്ക് ലിസിയാസിൻ്റെ അഭിവാദനങ്ങൾ. നിങ്ങൾ അയച്ച യോഹന്നാനും അബ്സലോമും നിങ്ങൾ ഒപ്പിട്ട കത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. രാജാവിനെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിയിച്ചു. അസാധ്യമായതെല്ലാം രാജാവ് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഭരണകൂടത്തോട് കൂറു പുലർത്തിയാൽ ഭാവിയിൽ നിങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഞാൻ പരിശ്രമിക്കാം. ഈ കാര്യങ്ങളെക്കുറിച്ചും അവയുടെ വിശദാംശങ്ങളെക്കുറിച്ചും നിങ്ങളോട് കൂടിയാലോചന നടത്താൻ ഇരുവരോടും എൻ്റെ പ്രതിനിധികളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 148-ാം ആണ്ട് ദിയോസ് കൊറിന്തിയൂസ്, 24-ാം ദിവസം. രാജാവിൻ്റെ കത്ത് ഇപ്രകാരമായിരുന്നു: അന്തിയോക്കസ് രാജാവിൽ നിന്ന് തൻ്റെ സഹോദരൻ ലിസിയാസിന് മംഗളാശംസകൾ. നമ്മുടെ പിതാവ് ദേവന്മാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞു. പ്രജകൾ നിർവിഘ്നം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗ്രീക്ക് ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മുടെ പിതാവ് യഹൂദർക്ക് നൽകിയ കൽപ്പന അവർക്ക് സ്വീകാര്യമല്ലെന്നും സ്വന്തം ജീവിത സമ്പ്രദായങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നുവെന്നും അവ പിന്തുടരാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും നാം കേട്ടിരിക്കുന്നു. ഈ ജനതയും പ്രതിബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനാൽ അവരുടെ ദേവാലയം തിരിച്ചേൽപ്പിക്കണമെന്നും പൂർവികാചാരമനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കണമെന്നും നാം ആജ്ഞാപിക്കുന്നു. അവർ നമ്മുടെ നയം മനസ്സിലാക്കി. സ്വകൃത്യങ്ങൾ സന്തുഷ്ടിയോടെ അനുഷ്ഠിക്കേണ്ടതിന് നീ അവരെ ഈ സൗഹൃദ വാഗ്ദാനങ്ങൾ അറിയിക്കുന്നത് ഉചിതമായിരിക്കും. രാജ്യവാസികളെല്ലാവർക്കുമായി രാജാവ് എഴുതിയ കത്ത് ഇപ്രകാരമായിരുന്നു: യഹൂദരുടെ ആലോചനാ സഭയ്ക്കും മറ്റ് യഹൂദർക്കും അന്തിയോക്കസ് രാജാവിൻ്റെ അഭിവാദനങ്ങൾ. നിങ്ങൾക്ക് സുഖമാണെങ്കിൽ നാം കൃതാർത്ഥനാണ്.
നമുക്ക് ക്ഷേമം തന്നെ. വീടുകളിലേക്ക് മടങ്ങാനും സത്കൃത്യങ്ങളിൽ വ്യാപൃതരാകാനും നിങ്ങൾ ഇച്ഛിക്കുന്നുവെന്ന് മെനലാവൂസ് നമ്മെ അറിയിച്ചിരിക്കുന്നു. സാന്തിക്കൂസിൻ്റെ 30-ാം ദിനത്തിന് മുൻപ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവർക്കെല്ലാം നമ്മുടെ മൈത്രിയുണ്ടായിരിക്കും. തങ്ങളുടെ ഭക്ഷണരീതിയും നിയമങ്ങളും തുടർന്നും പാലിക്കാൻ യഹൂദർക്ക് പൂർണ്ണ അനുവാദം നൽകിയിരിക്കുന്നു. അറിയാതെ ചെയ്ത തെറ്റിന് ആരെയും അലട്ടുന്നതല്ല. നിങ്ങൾക്ക് ധൈര്യം പകരാൻ മെനലാവൂസിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നു. മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട് സാന്തിക്കൂസ് 15-ാം ദിവസം. റോമാക്കാരും യഹൂദർക്ക് ഒരു കത്തയച്ചു. റോമാക്കാരുടെ പ്രതിനിധികളായ ക്വിന്തുസ്, മെമ്മിയൂസ്, തിത്തൂസ്, മാനിയൂസ് എന്നിവരിൽ നിന്ന് യഹൂദ ജനതയ്ക്ക് അഭിവാദനങ്ങൾ. രാജബന്ധുവായ ലിസിയാസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങളും അംഗീകരിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ അവൻ രാജാവിൻ്റെ തീരുമാനത്തിന് വിട്ടിട്ടുണ്ടല്ലോ. അവയെക്കുറിച്ച് അവധാനപൂർവ്വം ആലോചിച്ച് എത്രയും വേഗം ഒരു ദൂതനെ അയച്ച് വിവരം ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് യോജിച്ച നിർദ്ദേശങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ അന്ത്യോക്യയിലേക്ക് പുറപ്പെടുകയാണ്. അതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് ദൂതൻ മുഖേന ഉടനെ അറിയിക്കുവിൻ. മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട് സ്കാന്തിക്കൂസ് 15-ാം ദിവസം.